ഞാൻ തെക്കേ ഇന്ത്യയിലെ ക്ഷമിക്കണം തെക്കേ കേരളത്തിലെ വിവരങ്ങൾ അത് എം ജി മിഥുൻ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. രാകേഷ് തുടരണം. മിഥുൻ, ഈ കേരളത്തിൽ ബി ജെ പി വലിയ കുതിപ്പുണ്ടാക്കും എന്നുള്ള സർവേകളാണ് ഭൂരിപക്ഷവും വരുന്നത്. അതായത് 27% വോട്ട് ഷെയർ എന്നൊക്കെയാണ് സർവേകളിൽ വരുന്ന കാര്യം. മിക്ക സർവേകളും 3 സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പറയുന്നു. അത് പ്രതീക്ഷിക്കേണ്ടത് തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് എന്നുള്ള വിലയിരുത്തലുകളാണുള്ളത്. അപ്പോൾ ഈ ബി ജെ പി കേന്ദ്രങ്ങൾ ഈ സർവേയെ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? അതിൽ അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കലുണ്ടോ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന്? എന്തോ ബി ജെ പി കേന്ദ്രങ്ങളിൽ വലിയ ആശ്വാസം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാവുകയാണ് എങ്കിൽ അത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയായി നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം 15% വോട്ട് വിഹിതം മാത്രമാണ് ബി ജെ പിക്ക് കേരളത്തിലുള്ളത്. അത് 27% ഉയരുമെന്നുള്ളൊരു പ്രവചനമാണ് ഭൂരിഭാഗം സർവേകളും പറയുകയും ചെയ്യുന്നത്. 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭ്യമാകും. അത് തെക്കൻ കേരളത്തിൽ നിന്നാണ് 2 സീറ്റുകൾ ലഭിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തെ 2 സീറ്റുകളും, അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവും ഈ ഒരു വിജയത്തിന്റെ പരിധിയിലേക്ക് വരുമെന്നുള്ളൊരു സൂചന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവചനം കൂടിയാണ് എക്സിറ്റ് പോളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് ബി ജെ പി ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നു. പക്ഷേ നമ്മൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു കടന്നുവരവ് അത് വലിയ രീതിയിൽ തന്നെ ബി ജെ പിക്ക് വലിയ ഉണർവ് നൽകുന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ വിശ്വപൗരൻ കൂടിയായി യു ഡി എഫ് ഉയർത്തിക്കാട്ടിയിട്ടുള്ള 3-ാമത്തെ ടീമിൽ നിൽക്കുന്ന ശശി തരൂര്, അദ്ദേഹം വീണ്ടും വിജയിച്ചു കയറുമെന്നുള്ളൊരു ആത്മവിശ്വാസം യു ഡി എഫ് ക്യാമ്പിനുണ്ട്. ഒരു കാരണവശാലും ബി ജെ പി ഇവിടെ വിജയിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അവർ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ മുൻകാലങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് ഒരു പക്ഷേ ബി ജെ പി വിജയിച്ച് കയറുമെന്നുള്ളൊരു വിശ്വാസം അവർ വെച്ചു പുലർത്തിയിരുന്നു. പക്ഷേ അത്തരത്തിൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ അത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാവുകയും ഒപ്പം തന്നെ യു ഡി എഫിന് അത് നേട്ടമാവുകയും ചെയ്യുന്നതാണ് പലകുറി നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ, ആറ്റിങ്ങലിലാണ് ഏറ്റവും സർപ്രൈസ് ആയിട്ട് ഇത്തരത്തിലൊരു പ്രവചനം വന്നത്. ആറ്റിങ്ങലിൽ വി മുരളീധരൻ വിജയിക്കുമെന്നുള്ള പ്രവചനം പല എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇത് നിയമസഭാ മണ്ഡലങ്ങളെല്ലാം കണക്കിൽ നോക്കുമ്പോൾ അത് പ്രധാനമായും എൽ ഡി എഫിന് കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണയാണ് അടൂർ പ്രകാശിനെ ഇറക്കി അത് ആ മണ്ഡലം യു ഡി എഫ് കൈക്കൊള്ളുന്നത്, യു ഡി എഫ് തിരികെ പിടിക്കുന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അതിത്തവണ വി ജോയിയെ, അതായത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെ ഇറക്കിക്കൊണ്ട് തന്നെ ആ മണ്ഡലം തിരികെ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചിട്ടയായ പ്രവർത്തനം എൽ ഡി എഫ് ക്യാമ്പിന്റെ ഭാഗത്തുനിന്നുമുണ്ട്. അത്തരത്തിൽ ഇരു മുന്നണികളും തമ്മിൽ ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവെക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ എങ്ങനെ വിജയിച്ചു കയറുമെന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവചനം വന്നതെന്നുള്ളൊരു ചോദ്യം ഇരു പാർട്ടി നേതാക്കളും പങ്കുവെക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായും യു ഡി എഫ് ക്യാമ്പും ഒപ്പം തന്നെ എൽ ഡി എഫ് ക്യാമ്പും ഈ പ്രവചനങ്ങളെയെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്തായാലും ബലം വരട്ടെ, അശാസ്ത്രീയമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള പ്രവചനങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല, ജനങ്ങളെയാണ് വിശ്വാസത്തിലെടുക്കുന്നത്, ജനങ്ങൾ തങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്നുള്ളൊരു വാദം ഇരു മുന്നണികളും ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റു മണ്ഡലങ്ങൾ അത് യു ഡി എഫിന് കൂടുതൽ മേൽക്കൈ നൽകുന്നുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ എക്സിറ്റ് പോളുകൾ പറഞ്ഞത് യു ഡി എഫിന്റെ ഒരു തരംഗം തന്നെ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 2019 എൽ ഡി എഫിന് ഇത്തവണ നിലമെച്ചപ്പെടാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ നോക്കിക്കാണെങ്കിൽ അത് എ ബി പി സി വോട്ടർ സർവേയുടെ ഒരു ബലം തന്നെയാണ്. 0 സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ 1 മുതൽ 3 വരെ സീറ്റുകൾ അവർ എൻ ഡി എക്ക് പ്രവചിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരത്തിലേക്കൊരു കാര്യങ്ങളൊക്കെ പോവോ എന്ന് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 15 മുതൽ 17 സീറ്റുകൾ വരെ യു ഡി എഫിന് ലഭ്യമാകുമെന്ന് നേരത്തെ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതിന് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത, അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ആന്റി ഇൻക്യുബേഷൻ ഫാക്ടർ വലിയ രീതിയിൽ സർക്കാരിനെതിരെ നിലച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വോട്ടായി മാറുമെന്ന് എന്തായാലും യു ഡി എഫ് കേന്ദ്രങ്ങൾ കരുതുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ബി ജെ പി ഇവിടെ നിലം തൊടില്ല. ഒരു സീറ്റ് പോലും വിജയിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല. അത് തൃശ്ശൂർ ആകട്ടെ, അവിടെ പോലും ബി ജെ പിക്ക് നിലകൊള്ളാൻ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി നേതൃത്വങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കണക്കുകൾ മാറ്റി നിർത്തിയാൽ 27% എന്നുള്ള
ഒരു വോട്ട് വിഭാഗത്തിലേക്ക് വരുമ്പോൾ അത് LDF ക്യാമ്പിനെ സംബന്ധിച്ച് LDF ക്യാമ്പിന്റെ വോട്ട് വിഭാഗത്തെക്കാൾ 2% കുറവ് മാത്രമായിരിക്കും അങ്ങനെയെങ്കിൽ BJP ലഭിക്കുക എന്നുള്ളതാണ് ഈ പ്രവചനങ്ങൾ വരുന്നത്. LDFനെ സംബന്ധിച്ച് ഭരിക്കുന്ന മുന്നണിയാണ്, LDFനെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതെല്ലാം പൂർണ്ണമായും ഇരു മുന്നണികളും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ഒരു കാരണവശാലും BJP ഇവിടെ അക്കൗണ്ട് തുറക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ UDF ക്യാമ്പും ഒപ്പം തന്നെ LDF ക്യാമ്പും പങ്കുവെക്കുന്നത്.